നമസ്കാരം. ഏതു കാര്യത്തിനും രണ്ടു വശങ്ങൾ ഉണ്ടാകുമെന്ന ചൊല്ല് അന്വർത്ഥമാക്കി ഈ ആഴ്ച എ ലെവൽ പരീക്ഷ ഫലം പുറത്തു വരുമ്പോൾ ഒറ്റ വിഷയം പഠിക്കാൻ കൂടുതൽ യു കെ മലയാളികൾക്ക് അവസരമൊരുങ്ങുന്നു. കഴിഞ്ഞ 10 വർഷമായി യു കെയിലേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്ക് അനിയന്ത്രിതമായ കുടിയേറ്റത്തിന് കാരണമായി എന്ന പരാതി ഉയർന്നതോടെ ഇക്കഴിഞ്ഞ ജനുവരി മുതൽ നടപ്പാക്കിയ കർശന ഉപാധികളാണ് ഒടുവിൽ യു കെ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് നേട്ടമായി മാറുന്നത്. പഠനശേഷം ജോലി കണ്ടെത്താൻ സഹായിക്കും വിധം 2 വർഷം കൂടി യു കെയിൽ തുടരാം എന്ന ഇളവ് ലഭിച്ചതിനെ തുടർന്നാണ് അനിയന്ത്രിതമായി യു കെയിലേക്ക് മലയാളികളടക്കം വിദേശ വിദ്യാർത്ഥികൾ തള്ളിക്കയറിയത്. ആദ്യം 6 മാസം നൽകിയ പോസ്റ്റ് സ്റ്റഡി വിസ ഏതാനും വർഷമായി 2 വർഷത്തേക്ക് കൂടിയതോടെ യു കെ കുടിയേറ്റത്തിനുള്ള ഷോർട്ട് കട്ടായി സ്റ്റുഡൻസ് വിസ മാറിയതാണ് ഒടുവിൽ ദുരുപയോഗം തടയാൻ കർക്കശ വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കാൻ യു കെ സർക്കാർ നിർബന്ധിതരാക്കിയത്. ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തെന്ന് പഴികേക്കേണ്ടി വന്ന നൈജീരിയ, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് സ്വാഭാവികമായും തിരിച്ചടിയും കൂടുതൽ നേരിടേണ്ടി വന്നിരിക്കുന്നത്. മുമ്പ് ചൈനീസ് വിദ്യാർത്ഥികളെ കൂടുതലായി ആശ്രയിച്ചിരുന്ന യു കെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇന്ത്യക്കാർ ഇടിച്ചു കയറിയതോടെ യൂണിവേഴ്സിറ്റികൾക്കും തലവേദനയായെന്ന് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പഠിക്കാൻ എത്തിയ ശേഷം വിസ സ്വിച്ച് ചെയ്തു കെയർ ഹോമിലും മറ്റും ജോലി കണ്ടെത്താൻ മലയാളികൾ അടക്കമുള്ളവർ ശ്രമിച്ചതോടെയാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യാപകമായ കൊഴിഞ്ഞുപോക്ക് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് ഹോം ഓഫീസും ശ്രദ്ധിച്ചു തുടങ്ങിയതോടെയാണ് കഴിഞ്ഞ ഋഷി സുനക് സർക്കാർ വിദേശ വിദ്യാർത്ഥി വിസയ്ക്ക് കർക്കശ നിയന്ത്രണം വേണമെന്ന നിർദ്ദേശം എത്തിയത്. ഇതോടെ കുടുംബവും കുട്ടികളുമായി എത്തുന്നവരാണ് വിസ റൂട്ട് ദുരുപയോഗം ചെയ്യുന്നതെന്ന് മന്ത്രിതല ചർച്ചകളിൽ ഇന്ത്യയെ അടക്കം ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ബ്രിട്ടൻ വിദേശകാര്യ വിദ്യാർത്ഥികൾക്ക് ഉള്ള നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് ഇക്കാര്യത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത പരസ്യ പ്രതിഷേധം തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ പഠിക്കാൻ വരിക എന്ന ഉദ്ദേശത്തോടെ ഉള്ളവർക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ് എന്ന ബോധ്യപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോഴും 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസ ഓഫറിൽ ബ്രിട്ടൻ കത്തിവെക്കാത്തത് എന്നും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ യു കെയിൽ പഠിച്ചിറങ്ങുന്ന സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ആദ്യ ചോയ്സായി ചോദിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാർ പ്രഖ്യാപിച്ച നടപടികൾ മൂലം യൂണിവേഴ്സിറ്റികളിൽ ഒഴിവ് വരുന്ന സീറ്റുകളിൽ തദ്ദേശ വിദ്യാർത്ഥികളെ നിറയ്ക്കാൻ യൂണിവേഴ്സിറ്റികളിൽ തമ്മിൽ മത്സരങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് എത്തുന്നതെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതും സവിശേഷതയാണ്. ഇതിനർത്ഥം കുടിയേറ്റ നിയമം കർശനമാക്കിയപ്പോൾ അതിന്റെ ഗുണം നാട്ടുകാരായ ബ്രിട്ടീഷുകാർക്കും യു കെയിൽ വേരുറപ്പിച്ച യു കെ മലയാളി കുടുംബങ്ങളിലേക്കും എത്തുന്നു എന്നതാണ്. കോവിഡ് കാലത്തിന് ശേഷം പഠിച്ചിറങ്ങുന്ന ജി സി എസ് സിയിലും എ ലെവലിലും ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ ആഴ്ച പരീക്ഷാ ഫലം കാത്തിരിക്കുന്നത്. ഇത്തവണ യു കെ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് റെക്കോർഡ് എണ്ണ അപേക്ഷകളാണ് യു കെ വിദ്യാർത്ഥികളിൽ നിന്നും എത്തിയിരിക്കുന്നത്. ഇവരിൽ നല്ല പങ്കിനും പ്രവേശനം ഉറപ്പാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ നല്ല ഓഫറുകളാണ് ഇത്തവണ യു കെയിലെ വിദ്യാർത്ഥികളെ തേടി എത്തുക എന്ന് യുഗാസ് പ്രവേശന വിഭാഗം ചുമതലയുള്ള ഡയറക്ടർ മാർക്ക് കോവർ വെളിപ്പെടുത്തുന്നു. കോവിഡിൽ പരീക്ഷ നടക്കാതെ വലിയ വിഭാഗം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ യൂണിവേഴ്സിറ്റികളിൽ നിബന്ധനയുമായിരുന്നു. ഇത്തവണ അത്തരം സമ്മർദ്ദം ഇല്ലാതെ കൂടുതൽ മിടുക്കരായ വിദ്യാർത്ഥികളാണ് പ്രവേശനം തേടിയെത്തുന്നത്. അതിനാൽ പ്രവേശനത്തിനും യൂണിവേഴ്സിറ്റികൾക്ക് സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരില്ല. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതും ഗുണകരമായി മാറുന്നത് നാട്ടുകാരായ വിദ്യാർത്ഥികൾക്കാണ്. യു കെയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പായ റസൽ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലെ 24-ൽ 18 എണ്ണത്തിലും നിലവിൽ പ്രവേശനം ലഭിക്കാൻ തടസ്സമില്ല. റസൽ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് ആയിരുന്നു കൂടുതലായും വിദേശ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇക്കാരണത്താൽ തന്നെ ഈ ഗ്രൂപ്പിന്റെ യൂണിവേഴ്സിറ്റികളിൽ അസാധാരണമായ വിധം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കടുത്ത കുടിയേറ്റ നിയമങ്ങൾ മൂലം വിദേശ വിദ്യാർത്ഥികളിൽ 15% എങ്കിലും യു കെ വിസ അപേക്ഷയ്ക്ക് തയ്യാറായിട്ടില്ല. 10,000-ക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ കൊഴിഞ്ഞു പോയിരിക്കുന്നത്. പല യൂണിവേഴ്സിറ്റികൾക്കും പാതിയിലേറെ വിദ്യാർത്ഥികളെ നഷ്ടമായി കഴിഞ്ഞു. മലയാളികൾ അടക്കം ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ആകർഷിക്കുന്ന മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ 2,000 പേരിൽ അധികമാണ് എത്തിയത്. ചിലവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കാനാകും എന്ന കാരണത്താൽ ഹെഡ്ഫോർഷിയർ യൂണിവേഴ്സിറ്റിയിൽ 1,800-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും പ്രവേശനം നേടിയത്. കാർഡ്ഫിഡിലും ഗ്രീൻവിച്ചിലും ഏകദേശം 1,500 പേർ അധികമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവേശനം നേടിയത്. ബെഡ്ഫോർഡിലും സാൽഫോർഡിലും ഷെഫീൽഡിലും യൂണിവേഴ്സിറ്റികളിൽ 1,200 പേരിലധികം എത്തിയെന്നും കണക്കുകൾ പറയുന്നു. 1,000-ന് മുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ എത്തിയ ഓക്സ്ഫോർഡ്, ഈസ്റ്റ് ലണ്ടൻ എന്നിവയിലൊക്കെ ഇത്തവണ യു കെയിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് ധൈര്യമായി കടന്നു ചെല്ലാനാവും. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്കാണ് കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ എത്തിയത്. എന്നാൽ റാങ്കിങ്ങിന് പിന്നിലുള്ള യൂണിവേഴ്സിറ്റികളിൽ കൂടുതൽ എത്തിയതും അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ തന്നെയാണ്.